ചന്ദ്രബോസ് വധക്കേസിൽ പ്രതി മുഹമ്മദ് നിഷാമിന്റെ അപ്പീൽ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. 2015 ഫെബ്രുവരി 16 ദാരുണമായ സംഭവം തൃശൂർ ശോഭാ സിറ്റിയിൽ നടന്നത്. ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ ചന്ദ്രബോസിനെ നിഷാം വണ്ടിയിടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ കേസിൽ ഹൈക്കോടതി നിഷാമിനെതിരെ വീണ്ടും അപ്പീൽ തള്ളിയിരിക്കുകയാണ്. ചന്ദ്രബോസിന്റെ കുടുംബം നമുക്കൊപ്പം ചേരുകയാണ്. ചന്ദ്രബോസിന്റെ ഭാര്യ ജമന്തിയും ബന്ധു തനേഷും നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് കുടുംബം നിങ്ങളുടെ ഒരു വിധി, ഹൈക്കോടതി വിധിയെ നമ്മൾ കാണുന്നത്? ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് സാറേ. ഞങ്ങൾ ഞങ്ങൾ 4 ദിവസം ഹൈക്കോടതിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഒരു വിഷമം ഉള്ള പോലെയായിരുന്നു വിധി. പക്ഷേ ലാസ്റ്റ് ചോദ്യങ്ങൾ നമ്മളോടല്ല, അവർ തമ്മിൽ പറയുമ്പോഴൊക്കെ. പക്ഷെ അവസാനത്തെ ദിവസം നമുക്ക് ഇത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജഡ്ജ് പറഞ്ഞതും. നമ്മളൊരു ഇത്തിരി മനസമാധാനത്തിൽ തന്നെയാണ് അവിടുന്ന് പോകുന്നതും. നമുക്കെതിരെ എന്തായാലും നമുക്ക് ഒരു നീതി കിട്ടുന്നുള്ള പ്രതീക്ഷ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അതേപോലെ ആയിരുന്നു വക്കീലും നമ്മൾക്ക്. പിന്നെ നമുക്ക് ഉദയകുമാർ സാറ്, നമുക്ക് പഴയ പോലീസ് ബിജു സാറ്, ബിനൻ സാറ്, എല്ലാ പോലീസുകാരും വന്നിട്ടുണ്ടായിരുന്നു. അവർ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വക്കീലിന് ശരിക്കും ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം ഉദയകുമാർ സാറ് ഫുള്ളായിട്ടും വന്നെല്ലാം പറഞ്ഞു കൊടുത്ത് നമുക്ക് നല്ല സപ്പോർട്ടായിരുന്നു. വാദപ്രതിവാദങ്ങൾ കേട്ട സമയത്താണ് നമുക്കൊരു വിഷമമുണ്ട്. ആദ്യത്തെ പ്രാവശ്യം അവരുടെ ആയിരുന്നു ആദ്യം ആർഗ്യുമെൻ്റ്. കുറേ ദിവസം 5 ദിവസം അവർ ഫുള്ള് രാമപിള്ള വക്കീൽ വായിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വക്കീലിനോട് ചോദിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നല്ല വിഷമവും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ആശുപത്രി കേസ് ഇതൊക്കെ കേൾക്കുമ്പോൾ അതെ, അതിൽ ഭയങ്കര സന്തോഷം. എന്നു വെച്ചാൽ അതേപോലത്തെ ഒരു മരണമാണ് എൻ്റെ ബോസാണ് കിട്ടിയത്. അതിൽ നമുക്ക് അവർ വെറുതെ വിടണം, വിധി കോടതി ശിക്ഷകളെ കിട്ടണം എന്നൊക്കെ പറയുമ്പോൾ അഞ്ച് അവർ പ്രതീക്ഷിക്കാണ്ടാണ് അവർ പറയുന്നത്. ജീപ്പിൻ്റെ അവിടെ ബോസ് എന്നെ വലിച്ചു കൊണ്ടുപോയിട്ടത് വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ചർച്ചയിലായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പക്ഷേ വന്നറിയാം മുഖത്തൊക്കെ ചവിട്ടിയ പാടും. ബോസ് എൻ്റെ കണ്ണൊക്കെ കണ്ട് നമുക്ക് ശരിക്കും അറിയാം ഈ ഭാഗത്തൊക്കെ ശരിക്കും ചവിട്ടി കരുവാളിച്ചിരുന്നു എന്നതാണ്. അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ട് പിന്നെ അത് അങ്ങനെ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ബാധിക്കുമ്പോൾ നമുക്ക് സങ്കടമല്ല വരിക. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധി തീർച്ചയായും നിഷാമ ഇനി ജീവപര്യന്തം ജയിലിൽ കിടക്കും എന്നുള്ളൊരു ഒരു സൂചനയല്ല? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആർഗ്യുമെൻറ്റുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നമ്മൾ സ്ഥിരം പോയിരുന്നപ്പോൾ നമുക്ക് വളരെയധികം വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ പ്രതിഭാഗത്തു നിന്ന് വാദിച്ച കാര്യങ്ങളൊക്കെയും. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കുര്യാക്കോസ് സാറ് നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് സംഭവിക്കാൻ പാടാത്തത് അവർ ഒരു ആക്സിഡൻറ്റ് മാത്രമായിട്ട് മാറ്റാനുള്ള ഒരു സംവിധാനത്തിൽ കൂടെ അവർ ഇവിടെ ഹർജി കൊടുത്തതും സുപ്രീം കോടതിയിൽ പോയതൊക്കെയും. പൈസ ഇട്ട് കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തൻ്റെ ഒരു അഹങ്കാരം, എൻ്റെ അഹങ്കാരം ഇപ്പോഴും അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കോടതിയിലും അന്ന് കാണിച്ചുകൊണ്ടിരുന്നത് അത്. അതിലൊന്നും കാര്യമില്ല, നീതിപീഠം നീതിയുടെ പക്ഷത്താണെന്ന് തെളിയിക്കുകയാണ്. തീർച്ചയായിട്ടും നീതിപീഠം നീതിയുടെ പക്ഷത്ത് തന്നെയാണ്. നീതിപീഠം നമ്മളെ നല്ല രീതിയിൽ സന്തോഷമുണ്ട്, നല്ല രീതിയിൽ വാദപ്രതിവാദങ്ങളുണ്ടായി. അത് ഹൈക്കോടതിയിൽ നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ബിജു സാറ്, അതുപോലെ ബിനൻ സാറ്, രാമന്ദ്രത്തുള്ള സാറ് എല്ലാവരും ഹൈക്കോടതിയിൽ ഈ ആർഗ്യുമെൻറ്റ് കേൾക്കാൻ വേണ്ടിയിട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ കൂടെ. പോലീസിനും ഒപ്പം പ്രോസിക്യൂട്ടർക്കും എല്ലാം നന്ദി അർപ്പിക്കുകയാണ്. അതെ, എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം നമ്മൾക്കിപ്പോൾ ഇത്ര വർഷം കഴിഞ്ഞിട്ടും അവർ നമുക്ക് വേണ്ടി എറണാകുളത്ത് എന്നും വന്ന് നമ്മുടെ കുര്യാക്കോസ് വക്കീലിനെല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യും. നമ്മൾക്ക് അത്രയും സന്തോഷം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ വന്ന് കഷ്ടപ്പെട്ടിരുന്നു. കുടുംബത്തിലെ സാഹചര്യം, ചേച്ചി ജോലിക്ക് പോകുന്നു, രണ്ട് മക്കളും സെറ്റിൽഡ് ആയോ? രണ്ട് മക്കളെന്ന് വെച്ചാൽ മോളെ കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് എന്ന് പറയാം. നമുക്ക് അതിന് കുറച്ച് ബാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെയാണ് വെച്ചാല് എൻ്റെ മോനിപ്പോ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് ഇങ്ങനെ ജോലി അന്വേഷിച്ചു പോയി. കുടുംബ സാഹചര്യം ഇതില് വേറെ എന്ന് വെച്ചുകഴിഞ്ഞാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിയത്. സർക്കാർ നല്ല രീതിയിൽ നമ്മളോട്, അത് നമ്മൾ അപേക്ഷ കൊടുത്തതനുസരിച്ച് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും അതിൻ്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ വി എസ് സുനിൽകുമാർ ഇത് ആദ്യം ഇടപെട്ട ഒരു കേസാണ്. വി എസ് സുനിൽകുമാർ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മളോട് സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനു വേണ്ടി കേസിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. ഓരോ ദിവസം നമ്മൾ ഇതിലെ നിലവിൽ ഇനി സുപ്രീം കോടതിയിൽ ഒരു പക്ഷെ പോകാൻ സാധ്യതയുണ്ടല്ലോ, നിഷാമിൻ്റെ ഒരു പണക്കൊഴുപ്പിൻ്റെ ഒരു ഇത് വെച്ച്. സുപ്രീം കോടതിയിലാണല്ലോ അവരുടെ കേസ് കൊടുത്തത് തന്നെ. നമുക്ക് ഇവിടെ ജാമ്യം കിട്ടാതായപ്പോൾ മുഴുവനും അവർ സുപ്രീം കോടതിയിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇവിടെ കേസ് നടക്കുമ്പോഴും അവർ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് ജാമ്യത്തിന് വേണ്ടിയിട്ട്. അതൊന്നും അന്ന് പരിഗണിക്കാതെ വിട്ടുപോയതാണ് ഇപ്പോൾ വീണ്ടും ഇങ്ങനൊരു ഇത് വന്നത്. 6 മാസത്തിനുള്ളിൽ വിധി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വീണ്ടും സുപ്രീം കോടതിയിൽ വെക്കാമെന്നുണ്ടായിരുന്നു. അതിൻ്റെ 6 മാസം ആവാൻ ഇനി 1 മാസം കൂടെ ഉള്ളത്.
അപ്പോൾ ചന്ദ്രബോസ് കേസിൽ ഹൈക്കോടതി നിഷാമിൻ്റെ അപ്പീൽ തള്ളി എന്നുള്ളതാണ്. ഇത് നീതിയുടെ വിജയമായാണ് ചന്ദ്രബോസിൻ്റെ കുടുംബം കാണുന്നത്. പ്രോസിക്യൂട്ടർക്കും ഒപ്പം പോലീസിനും നന്ദി പറയുകയാണ് ചന്ദ്രബോസിൻ്റെ കുടുംബം. തൃശ്ശൂർ കാർമികിൽ നിന്ന് നിഖിൽ ഡേവിസ്, മനോരമ ന്യൂസ്.